കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര് പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര് പണത്തിനായിന്ന് മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിടുന്നു പണമെന്ന് കേട്ടാൽ ജനം നോട്ടമില്ലാതോടിടുന്നു കേട്ട വഴി പണം കൂട്ടുവാൻ ഒരു ജനതയും മാന്യതയിൻ വേഷത്തിൽ ചില കൂട്ടരും ഇങ്ങനെത്ര കൂട്ടുകാർ മുങ്ങിയാലും പാഠം പഠിക്കില്ല നാട്ടുകാർ പുഞ്ചിരി കൊണ്ടു നമ്മെ വഞ്ചിച്ചിടും സത്യം അവരെ നാം വിശ്വസിക്കും പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര് പണത്തിനായിന്നു മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിടുന്നു അധികാരികൾ തൻ കീശ നിറച്ച് കൊട്ടേഷൻ ടീമുകൾ നാട്ടിൽ വിലസി മാഫിയകൾ വാണിടും നാട്ടിലിന്ന് മാറ്റം ലഭിക്കുമോ ഉലകിലിന്ന് രക്തം കണ്ടു മനം മരവിച്ചുപോ സ്നേഹം പണത്തിനായി നശിച്ചുപോയി പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര് പണത്തിനായിന്നു മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിടുന്നു പണമെന്നു കേട്ടാൽ ജനം നോട്ടമില്ലാതോടിടുന്നു കേട്ട വഴി എന്താ വേണ്ടേ? 250 പഞ്ചസാര, ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി. ഇപ്പൊ തരട്ട. പൈസ ഇടാ മോളെ. പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ സാധനം കൊണ്ടോട്ട. ഓശാരത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ അല്ലടാ പറയാന്. എന്തേ എന്ത് പണി ചെയ്തത്? ആ കുട്ടിയുടെ സാധനം പിടിച്ചോണ്ട വല്ല ആവശ്യം കണക്കുണ്ടോ? കായില്ലെങ്കിൽ പിന്നെ തരൂലേ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ പറയാം. കുറി വിളിച്ചിട്ടും തറി വിളിച്ചിട്ടും ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് വാങ്ങുന്നോർത്ത് കടം കിട്ടുമോ? ഇല്ല. പിന്നെ നാട്ടുകാർക്ക് ഒരു കാര്യമുണ്ട്, 100-200 കടം വാങ്ങി അങ്ങോട്ട് വരും. കിലോ കണക്കിന് പൈസ കൊടുത്ത് വാങ്ങാൻ ഓല അങ്ങോട്ടും പോകും. ഈ പറയുന്ന നിങ്ങളും ഇല്ല എനിക്ക് കുറച്ച് പൈസ തരാ. എന്നാലും ഇജ്ജിപ്പോ ഈ കുട്ടിയോട് ഇങ്ങനൊക്കെ പറഞ്ഞ അവറ്റങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയാ? നാട്ടുകാരുടെ കാര്യത്തിന് അണക്കെത്ര വിഷമുണ്ടെങ്കിൽ ആ പൈസ ഇജ്ജന്നാളെ.
അത്ര പാവങ്ങളൊന്നും അല്ല ആ ദുബായിക്കാരൻ ആസറിന്റെ മോള. മാസാ മാസം നല്ല അയക്കുണ്ടാവും. മൂപ്പര് അമ്മളെ പഠിപ്പിക്കാൻ വരുന്നേ. എന്താ മോളെ പേടി തുറന്നിട്ടില്ലേ? എന്തിനാ ജി വിഷമിക്കണ്? പീടിയ തുറക്കാഞ്ഞിട്ടല്ലുമ്മ, തന്ന സാധനം പീടിയക്കാരൻ തന്നെ അങ്ങനെ മേടിച്ചു. സാരല്ല മോളെ, ഇപ്പൊ കായ അയച്ച തോന സാധനം വാങ്ങാം. ഇവിടെ ആരും ഇല്ല. കൊറേ ദിവസമായി ഇവിടെ ചോരടങ്ങാൻ തുടങ്ങിട്ട്. ആരത് മുനീറോ? മൂപ്പര കായ എത്തിയില്ലല്ലോ, നാളെ മറ്റന്നാളെ എത്തും. ജൊന്ന് സമാധാനിക്ക്. കൊറേ ദിവസമായി നിങ്ങൾ നാളെ മറ്റന്നാളെ പറിച്ചു തുടങ്ങിട്ട് എനിക്കെന്റെ പൈസ കിട്ടിയേ പറ്റുള്ളൂ. ജി രണ്ടു ദിവസം കൂടി ക്ഷമിക്ക്. മൂപ്പര് രണ്ടു മൂന്ന് മാസമായി നന്നായി കായ അയച്ചോണ്ടിരുന്നതാ. ഇപ്പൊ എന്താണോ ആൾക്ക് പറ്റിയത്. ഓൾക്കെന്ത് പറ്റാനാ? അവിടെ അറിവിപ്പണികളൊക്കെ കാണുമ്പോ അന്ന പിന്നെ ആര് വരികയാണ്? അതും ഇതും പറയണ്ട, അന്റെ കായ ഞാൻ ആരോടെങ്കിലും വാങ്ങിയിട്ടായാലും വേണ്ടില്ല, നാളെ മറ്റന്നാൾ അങ്ങോട്ട് തരും. അല്ല അതിപ്പോ പൈസ വേണമെന്നില്ല, വേറെ മതി. കൊറെ കാലായി അർത്ഥം വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും ആ വക കാര്യത്തിന് എന്നെ കിട്ടൂല. നീ മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ട്, അവിടുന്ന് അന്റെ കൈ കടം വാങ്ങിയിട്ടായാലും തരും. എന്താ എന്താ പ്രശ്നം റസീന? ദുബായിക്കാരുടെ പെണ്ണുങ്ങള് ആരോടെങ്കിലും ഒരു 10 രൂപ കടം വാങ്ങിയ ഓല് പിന്നെ അത് കാണുന്നത് വേറൊരു അർത്ഥത്തിലാ. ഇവരൊക്കെ ഗൾഫ് പോകുമ്പോ ഓല പെണ്ണുങ്ങളോട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ അവർക്ക് അതിന് വേദന അറിയൂ. അതൊക്കെ പോട്ടെ, എനിക്ക് നേരല്ല. നിങ്ങൾ ആശുപത്രി പോണെന്ന് പറഞ്ഞിരുന്നല്ലോ, ഏത് ആശുപത്രിയിലാ പോണ്ടത്? മരുന്നിന് കൂടി കായില്ലാത്ത ഞങ്ങള് ഏത് ആശുപത്രി പോവാനാ? ഗവൺമെന്റ് ആശുപത്രി പോവാം. ഞങ്ങൾ ഡ്രസ് മാറി വരട്ടെ. ഇതല്ലാതെ മുനീറിന്റെ അടുത്തൊക്കെ പൈസ കടന്നു. ഓൻ പൈസക്ക് വേണ്ടി ആളെ കൊല്ലാനും കൂടി മടിക്കാത്തതാണ്. പൈസ ഇല്ലെങ്കിൽ പിന്നെ തന്നാ മതി, ഒന്നിച്ചു വാങ്ങിക്കോളാം. മൂപ്പനാട് ദുബായിക്ക് പോയതാ ആകെ ഇടങ്ങാറായത്. ഇവിടെ തന്നെ വല്ല പുലിപ്പണി എടുത്ത് ജീവിക്കായിരുന്നെങ്കിൽ ഇത്ര സ്വീപ്പാവൂലായിരുന്നു. അല്ല, ഞാനിവിടെ കാത്തു നിൽക്കണോ അതോ പോണോ? വേണ്ട, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതല്ലേ. ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉള്ള ഓട്ടം കൂടി കളയണ്ട. ഞാൻ പോട്ടെ. വാ മോളെ. നമ്മളെപ്പോലുള്ള വയസ്സന്മാർക്കൊക്കെ ഇപ്പൊ ഓട്ടമുണ്ട്. ഓട്ടമൊക്കെ ഇതാ, ഇവരെ പോലുള്ള ചെറുപ്പക്കാർക്കല്ലേ. ഓലെടുത്താണെങ്കിൽ വാടകയും കുറവാ. പിന്നെ ചില താത്താർക്കാണെങ്കിൽ അവരല്ലാതെ പഞ്ചാരവാക്കും പറയുകയാണെങ്കിൽ പിന്നെ വാടകയും കൊടുക്കണ്ട. പാതിരാത്രിയിലോ മറ്റോ വല്ല ആശുപത്രിക്ക് പോണ്ടി വന്ന ഈ പറഞ്ഞ പാട്ടൊക്കെ ഓടി നമ്മളെടുത്ത് വരും. ആ സമയത്ത് ഇവരൊക്കെ വിളിച്ച വല്ല ബാറിലോ സിനിമാ ഹാളിലോ ആയിരിക്കും. പിന്നെ ഇവരെയും കൊണ്ട് നേരം വെളുക്കോളും ഞമ്മൾ കെട്ടി വലിക്കണം. വാടക ആണെങ്കിലോ അതും കടവും. ലൈസൻസ് ഉണ്ടോ? ബേഡ്ജ് ഉണ്ടോ? ഒരു അലക്കി ഉണ്ടാവില്ല. അതൊക്കെ ഈ നമ്മളെ പോലത്തെ വയസ്സന്മാരത്തുണ്ടോ? നാട്ടിൽ നായ്ക്കളെ പെരുത്താ പഞ്ചായത്തിൽ പോയി പറഞ്ഞാൽ അവരെ ഒന്ന് കൊല്ലും. ഈ ഓട്ടോഷ അങ്ങനെ പെരുത്താ എവിടെ പോയി പറയാനാ? അല്ല, നമ്മളെ സെക്യൂറാണല്ലോ വരുന്നത്. എന്താ നമുക്ക് പരിപാടി? നല്ല കാശാണല്ലോ. വല്ല കള്ളക്കടത്താണെന്നാ തോന്നുന്നത്. ഏയ്, അതൊന്നുമില്ല, മൂലയന്മാരാണല്ലോ എൻ്റെ കമ്പനിക്കാര്. വണ്ടി എടുക്ക.
ഒരു ദുബായിക്കാരൻ്റെ പെണ്ണ ഈ മഴയത്ത് ആ കുട്ടിയെ തന്നെ വെച്ചുകൊണ്ട് പോകണമെന്നില്ലേ? ഒരു ഓട്ടോ വിളിച്ച് പോയിക്കൂടെ അവൾക്ക്? നമ്മൾ ഉസ്താദല്ലേ, ഒന്നും വേണ്ടിരുത്തില്ല, ഒന്നും വേണ്ടിരുത്ത. നമ്മൾ ആമിൻതാത്തല്ല, വാ മോളെ നമുക്ക് പോയി നോക്കാം. ഞാനിപ്പൊ വെടിയാടി, ഞാനിന്റെ പൊരയും പറമ്പൊക്കെ വിറ്റ് എത്ര കാലാച്ചിട്ടാ നാട്ടുകാര് മരുന്നിനും ചെലവിനൊക്കെ എനിക്ക് തരാ. എന്ത് പൊട്ടത്തരങ്ങൾ കാണിച്ച്, ആ പൈസ അങ്ങനെ തന്നെ തീരൂലേ? ഇതങ്ങനെ പോണ പൈസയല്ല മോളെ, മുതലിട്ട് പോവൂല്ല, ഞമ്മക്ക് മാസം 7000 8000 ഒക്കെ ആയിട്ട് കിട്ടും ചെയ്യും. ആന്ത് പണി ആമിനത്തങ്ങൾ ചെയ്തിക്കണേ? അതെ, അന്നോടായതുകൊണ്ട് പറയാ, ഇത് മൊയ്ലിയാമാര് വലിയ വലിയ കച്ചവടം ചെയ്യാ. ആദ്യം ഹിന്ദുക്കളോടും പെണ്ണുങ്ങളോടും ഒന്നും വാങ്ങിയിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയിട്ടേള്ളൂ. ഓരോ വലിയ വലിയ കച്ചവടം ചെയ്യും, അതിന്റെ ലാഭം നമുക്ക് മാസാമാസം തരുകയും ചെയ്യും. അത് പലിശ അയക്കൂലേ ആമനത്ത? ഏയ് അല്ലല്ല, ഇതാ ആലിമങ്ങളാ. ഓല് പെണ്ണുങ്ങളെ മൂത്ത് കണ്ണെടുത്താ നോക്കൂല, അത്ര ആലിമങ്ങളാ. ഓല് പലിശ കച്ചവടത്തും ചെയ്യൂല. അല്ല, അന്റെ പാടിപ്പെന്താടി? നിന്റെ പാട് പറഞ്ഞിട്ടിപ്പോ മാപ്പിള പോയിട്ട് 3-4 മാസം നല്ല പോലെ കാശും വിളിയൊക്കെ ഉണ്ടായിനി, പിന്നെ 5-6 മാസായിട്ട് ഒരു വിവരവും. അപ്പച്ചി അന്വേഷിച്ചില്ലേ? വിളിച്ചപ്പോ ഫോൺ കട്ട. പരിചയക്കാരെ കൊണ്ട് അന്വേഷിച്ചപ്പോ അവിടുന്ന് ചാടിക്കണെന്ന് അറബി പറയണ്. നിന്റെ കാര്യം ഇപ്പോ ആകെ കഷ്ടത്തിലാ. അല്ലടി, അന്റെ പൊരക്കെ എന്റെ പേര് തന്നെയാണോ? നിന്റെ പണ്ടം വിട്ടി മേടിച്ചതുകൊണ്ട് അത് നിന്റെ പേര് തന്നെയാ. ഒരു കാര്യം ചെയ്യേ, അന്റെ ഒക്കെ ആദലും കഴുത്തിലുള്ളതും പൊരേന്റെ ആധാരം കൂടി പണയം വെച്ച് കുറച്ച് കാശുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടാള്. ഞാൻ എനക്ക് മുതലിട്ട് പോവൂല്ല, മാസാമാസം ചെലവിനുള്ളതും അതി കൂടുതലും കിട്ടും. എന്നാ എന്നാ ഞാനീ പറഞ്ഞു ഒന്ന് ശരിയാക്കട്ടെ, ഞമ്മക്ക് രണ്ടാക്കും കൂടി പോകാം. പിന്നെയല്ലാണ്ട് നിങ്ങൾ അത് എനിക്ക് ഒന്ന് ശരിയാക്കി തരണോ? അത് ഈ പേടിക്കണ്ട, ഒക്കെ ഞാൻ എനക്ക് ശരിയാക്കി തരാം. കുറച്ചായിട്ട് മാറി നാളെ ഉസ്താദ് വരുന്നുണ്ട്. ഇവിടെ പെണ്ണുങ്ങളാരും അങ്ങനെ കടത്താറില്ല. നിങ്ങൾ ബാങ്കിൽ അക്കൗണ്ട് തുറക്കണം, അതിന്റെ നമ്പർ ഇവിടെ തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇവിടേക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ഉസ്താദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിപ്പ എന്ത് കച്ചവടാ? അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ വലിയ കച്ചവടാ. അപ്പൊ ഇതിന് നഷ്ടം വന്നാലോ? അതൊന്നും പേടിക്കണ്ട, ഇത് അത്രയും വലിയ ആലിമങ്ങൾ നടത്തുന്ന സംഗതിയാ, പടച്ചോന്റെ ബർക്കത്തുള്ള സംഗതി. ഇജ്ജങ്ങ് പോരെ, തിരിഞ്ഞിക്കണ്ട, അന്റെ ഒരു പേടി. എന്തിനാ മുനീറ വെറുതെ വേലി കടക്കണ പാമ്പിനടുത്ത് തോളിടുന്ന്? സുന്ദര, ഒരു 500 രൂപ കടന്നിരോ. 500, 1000, 10000 ഒറ്റ 10, 20 കോടി. ഇതിന്റെ വല്ല പണി ഉണ്ടായിരുന്നു നിനക്ക്? അല്ല, അതുപോലത്തെ ഒരു കുരിശാണല്ലോ ആ വരണത്. ആ, നമ്മളെ ഉസ്താദല്ല വരണ്, നമുക്ക് നീച്ചെന്നാലോ? അയാള് കണ്ട എഴുന്നേറ്റാൽ പോരെ, എന്നാലല്ലേ അയാളെ ബഹുമാനിച്ചു എന്ന് അയാൾക്ക് തോന്നുള്ളൂ. അവിടെ ഇരിക്കേ, നിങ്ങളെ എണീച്ചു നിന്നോളൂ, ഞാൻ ഓടുകയാണ്. ഏഹ്, ഇല്ലോ
കാണാത്ത ഇങ്ങള് കേറാത്ത സ്ഥലം രാവിലെ തന്നെ കള്ളു നോന്താൻ പോവുക. ഇപ്പൊ ഇങ്ങളെ ആൾക്കാർ ചെക്കന്മാർ രാവിലെ തന്നെ വന്ന് മോന്തിപ്പോണോണ്ട് ഞങ്ങൾ പഴയ കള്ളുടിയന്മാർക്ക് ഒരു തുള്ളി കിട്ടാനില്ല. അപ്പൊ രാവിലെ തന്നെ വന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് വെച്ചാലേ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാല് രണ്ട് തുള്ളി അടിക്കാലോ. അതല്ല, നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ കിടന്ന് കറങ്ങണത്? ഒന്നും പറയണ്ട, ആ കള്ള ഷെരീഫ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കണേ ഓമ്പല്ല കടലിനെങ്ങാനും ചാടിയിക്കാണെങ്കിൽ ഞാൻ നീന്തി പിടിച്ചിരുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാൻ പറ്റൂലല്ലോ ചങ്ങായി. ഇങ്ങളെടുത്തൊന്നും അവൻ പൈസ കടം മേടിച്ചിട്ടുണ്ടാവൂലേ? എന്നാ അത് കിട്ടണ കാര്യം കുറച്ച് പ്രയാസമുള്ള കാര്യ. അവനും കൂട്ടുകാരും ഉള്ളത് മോന്തി തീർക്കണേൻ്റെ മുമ്പേ ഞാൻ ലേസം മേടിച്ചു കൊണ്ടോട്ടെ. എന്നാലല്ലേ പണി കഴിഞ്ഞ് വന്നാൽ ലേസം അടിക്കാൻ പറ്റുള്ളൂ. അല്ല പോയാലോ, എന്താ ഇവിടെ കിടന്ന് പറയണത്? നിങ്ങളാ പിന്നെ കൂടെ അങ്ങോട്ട് ചെന്നോളി, അവിടെ മാന്യമാർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് അന്നെ പോലത്തെ ഒരു ഇബിലീസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്, ആ ഷെരീഫ് ഓനെ പോയി വേഗം വിളിച്ചോണ്ടടാ. രാവിലെ തന്നെ നാല് കാലം മല നിക്കണത്. നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ വിളിച്ചോണ്ടരാ ഷെരീഫല്ലോ. എങ്ങനെ അതിന്റെ ഉള്ളിൽ അത് ഷെരീഫിനെ നിങ്ങൾ പിടിക്കാൻ കണ്ട ആ പണ്ടത്തെ മാതിരിയല്ലേ ഞങ്ങള്. കള്ളുടിയന്മാർക്കൊക്കെ ഒരു സംഘടന ഉണ്ട് ഇപ്പോ. ഒരു കുടിയും വൈക്ക കയറുന്ന ഓനെ ഞങ്ങൾ പെരലെത്തിക്കും. ആ കള്ളുകൂടിയനെ ആരെങ്കിലും തൊട്ട ഓനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ആ സംഘടന സെക്രട്ടറി ഷെരീഫ്, ഇനി ഇങ്ങനെ അങ്ങക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നാല് കള്ളുടിയന്മാർക്ക് അച്ചാറ് കൊടുക്കാൻ തീർച്ചയാക്കിക്കോളി. അവസാന കാലഘട്ടത്തില് 74 വിഭാഗം ഉണ്ടാവും പറഞ്ഞില്ലേ, ഒന്ന് കള്ളുടിയന്മാരെ. ഒരു ബോണ്ട ആ ഇപ്പ തരാടാ. ബോണ്ടൊക്കെ നല്ല ഉറപ്പന്നാ കഴിച്ചോ. കുഞ്ഞാലിയെ ഒരു ചായ ഉണ്ട് എടുത്താ. പറയാതിരിക്കാൻ നല്ലത്. അന്ത്യായ അങ്ങാടിക്ക് ഒന്ന് പോയി നോക്കണം. തിരിയണ കോയി, മറിയണ കോയി, കത്തുന കോയി, നമ്മളെ പുഞ്ച വൈക്കോൽ പോലത്തെ സാധനമുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്ക. അത് ഷവർമ എടുക്ക. ഗൾഫിന്ന് ക്യാൻസൽ ആയി വരണോലോ ചെയ്തു വെച്ച ഒരു പരിപാടിയാണത്. എന്ത് വർമ്മയായാലും അതൊക്കെ പാടെ കയറ്റിട്ട് നട്ടപ്പാതിര 12 മണിക്കൊക്കെ വന്നാല് തള്ളാരെ പൂതിയെ എന്റെ കുട്ടികള് പട്ടിണി കിടക്കാന്നാ. ഓർക്കുണ്ട് ഈ പഴഞ്ചോറും മത്തിച്ചാറൊക്കെ പിടിക്കണ ചെക്കന്മാരെ കാര്യൊന്നും പറയണ്ട. എനിക്കുണ്ട് മൂന്നാള്, അതില് രണ്ടാള് എന്നെ നായേന്നാ വിളിക്കല്. ഒരുത്തന് ഞാൻ കുറച്ച് വിവരം വിദ്യാഭ്യാസം ഒക്കെ പഠിപ്പിച്ചു. ഓ മാത്രം എന്നെ നായാന്ന വിളിച്ചത്. അതൊക്കെ പോട്ടെ, ഇന്ന് റിലീസ് പടം ഉള്ളതാണല്ലോ, അതിന് പോവാൻ വല്ല വഴിയുണ്ടോ? എന്റെയൊക്കെ ഒന്നുമില്ല. ഇന്നലെ തന്നെ നമ്മള് പോയത് ഇന്നലെ പെരേന്ന് കറണ്ട് ബില്ല് അടക്കാൻ വന്ന പൈസ. നമുക്കൊരു മോട്ടോർ സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് മാല പൊട്ടിക്കാൻ പോയാലോ? നമ്മളില്ലേ, കഴിഞ്ഞ മാസം തന്നെ നാട്ടുകാർ പെരുമാറിയിട്ട് എല്ലു ഇറച്ചിയും വേറിട്ടേക്കണ്. നമ്മളെ വിട്ടാളാ. അല്ല, ആ നാസറിന്റെ പെണ്ണുങ്ങളല്ല വരുന്നത്?
അതിനെന്താ പണി? എന്നും രാവിലെ പോണ്ടല്ലോ. പണിയൊന്നും ഇല്ലടോ, ഓൾക്ക് നല്ല പൈസ. നാസർക്കാക്ക് എത്ര വലിയ വരുമാനം അവിടെ? അയാളെ പറ്റി ഒരു വിവരമില്ലടോ. ഒരു മോലിയേറെ ബിസിനസ് സ്ഥാപനമുണ്ട് കാട്ടിപ്പുറത്ത്. 100,000 ഉറുപ്പ്യട്ട മാസം 5,000 ലാഭം വരിക. ഓള് ഉറുപ്പ്യ 3,00,000 അതിലിട്ടിക്കണ്. മാസ വരുമാനം 15,000 ഓൾക്ക് കിട്ടും. പിന്നെന്താ ഓൾക്ക് വലിച്ചാല്? അതിന് ഞമ്മക്ക് എവിടുന്ന കാശ്? പിന്നെ മോലിയമാര് ചെയ്യണ മാതിരി പെണ്ണുങ്ങളെ പണ്ടം വിറ്റ് ആ പൈസ ഇത് കൊണ്ടുവിടണം. എനിക്ക് അതിനും പറ്റൂല, രണ്ട് നായ്ക്കളാണ് എന്റെ മൂത്തോര്. എനിക്ക് ഈ ജന്മത്തിൽ പെരക്കാര് പെണ്ണടിച്ചല്ല, പണിക്കൊന്നും പോവാത്തോണ്ട് എനിക്കിന്റെ പേരേക്ക് തന്നെ കടക്കാൻ പറ്റൂല. എന്നിട്ടല്ലേ പെണ്ണിട്ടല്. നമ്മുടെ ജബ്ബാറല്ല വരുന്നത്, ഓനിപ്പോ അടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ളൂ. 19 pounds പണ്ടം കിട്ടിയിട്ടുണ്ട് ഓനക്ക്. ഓനൊരു പൊട്ടനാ. ഓനെങ്ങനേലും വലയിലാക്കി ആ പൈസ കൊണ്ടുപോയി അമ്മക്ക് അതിലിടാം. ഒരു 40 pounds കിട്ടുകയാണെങ്കിൽ 400,000 ഉറപ്പാ. അതിന് മാസം 20,000 കിട്ടും. ഓനൊരു 5,000 കൊടുത്താ നമുക്ക് മാസം 15,000 കിട്ടൂലേ? അത് നല്ലൊരു ഐഡിയ. ഞാനേ ഓൻ ചാക്കിലാവൂ ഒന്ന് നോക്കട്ടെ. ആ ശരി. ആ ജബ്ബാറേ, എന്താ പോളൊരു പത്രാസ്? ഇപ്പൊ വണ്ടി വിളിച്ചേ പോവുള്ളൂ. പൈസ ഉണ്ടായ ആൾക്കാർ മാറണ മാറ്റേ. ഓളെ വേഷം കണ്ടില്ലേ? അങ്ങാടി ഇറങ്ങാൻ ഓക്ക് നേരമില്ല. രാത്രിയിൽ ഓളെടുത്ത് ആരൊക്കെ വരുന്നുണ്ട് പറഞ്ഞു കേക്ക്. തിന്നിട്ട് എല്ലിന്റെ ഉള്ളു കുത്തുമ്പോ ഓരോന്ന് തോന്നല്ലേ. അത് ശരിയാണ്. പുതിയാപ്പിളാർ ഇങ്ങനെ അവിടെ കിടന്ന് തീറ്റയും കൂടില്ലാതെ കായി ഇങ്ങനെ നാട്ടിൽ കയക്കും. അതേറ്റ് പെണ്ണുങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ വലസല്ലേ. ആ ഇത് മാപ്പിളയക്കണ കായും നല്ലടോ. ആ സുക്കൂർ മാവലവിയുടെ ഫണ്ടിൽ നിന്ന് മേലനങ്ങാതെ മാസാമാസം കിട്ടുന്ന ലാഭം കൊണ്ടുള്ള നെഗളിപ്പാ. നിങ്ങൾ അതൊന്നും പറയണ്ട, നിങ്ങളില്ലടോ അതില് പൈസ ഇട്ടിട്ട്. പറമ്പ് കൊത്തി കളച്ചുണ്ടാക്കിയിരുന്ന ഇജ്ജേ, ഈ പീഡിയക്കൊലയമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്ന് സ്വറ പറയണത് അവിടുന്ന് കിട്ടണ വരുമാനം കൊണ്ടല്ലേ? ഞാൻ എന്റെ മോളെ കെട്ടിക്കാനുള്ള കായാണ് അവിടെ കൊണ്ടിട്ടത്. അത് ഓളെ കല്യാണം ശരിയാവാണേ എടുക്കും ചോദിച്ചു. അതില് കൂടുതലും നിങ്ങളെ പോലത്തെ മോലയന്മാരാണ്. ഓല് 10 മണിക്കഞ്ചും കൂടി മോട്ടോർ സൈക്കിൾ മേലെ പോക്ക്. അത് ചില മോലയന്മാർ അങ്ങനെ ചെയ്യണുണ്ട് എന്ന് കരുതിട്ട് എല്ലാരും അങ്ങനെ തോലാൽ. പോണോണ്ട് തെറ്റൊന്നുമില്ല. അത് ആറാന്റെ പൈസ കൊണ്ടും കിബറുകൊണ്ടും ആണെങ്കിൽ അത് വലിയ തെറ്റന്നെ. ഞമ്മക്കിപ്പോ ഈ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിട്ട് കിട്ടണോണ്ടൊക്കെ അങ്ങട്ട് കഴിഞ്ഞോളൂ. അതിന് നല്ല ബർക്കത്തുണ്ട്. മറ്റിന് ബർക്കത്തുണ്ടോന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. ഞമ്മക്ക് പിന്നെ നിങ്ങളിവിടെ ഇരുന്ന് എല്ലാരും കുറ്റം പറയണത് നിങ്ങക്ക് പണിയൊന്നുമില്ല, മാസം വരുമാനമുണ്ട്. ഈ കുറ്റം പറയണത് നാളെ മാഷറിയില് ചെയ്ത കുറ്റത്തിനേക്കാൾ വലിയ തെറ്റാ. കേക്കണ എനിക്കും ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പോവുക. അല്ലെങ്കിലും മൂലർക്ക് നമ്മളെ പോലുള്ള ഒരു വലിയ ദേശീയ. അല്ല കായില്ലേ, നിനക്കൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോയി കൂടെ ചെങ്ങായി. കായില്ല ചെല്ല അവിടെ പറയരുതെന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ എന്ത് പറയാനാ? നല്ല പാർട്ടിയാ. മുന്തിരെന്താ വില? 20 rupees. നല്ല ആപ്പിള് 2 kilos എടുത്താടോ. ഇത് വില കുറച്ച് ഓവറാട്ടാ. വില ഇപ്പൊ എന്നോട് ആരാടോ ചോദിച്ചത്? വില പ്രശ്നമല്ല, സാധനം നന്നാവണം. ഓ ആയിക്കോട്ടെ. ആ ചേരി വരണുണ്ടടാ, നല്ല മീൻ കൊടുക്കേ. ഈ 1st ആയിട്ട് അന്റെ അടുത്ത് മത്തി മാന്തളം തന്നെ ഉള്ളൂ. ആവോലും ഏക്കറൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞതാ. നജ്ജാണ്ട് തിന്നാളാ.
കുറച്ച് പൈസ ഉണ്ടെങ്ക് ആ മോലേരെ ഫണ്ട് കൊണ്ടുപോയിട്ടിക്കണെങ്ക് ഇവരൊക്കെ വാങ്ങണായിരി നല്ല മീനും പഴമൊക്കെ വാങ്ങിക്കാണ്ട് നമ്മൾക്കും നല്ല തിന്നായിരുന്നു. മുന്താസേ, ഓ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. ഇപ്പൊ കൊണ്ടുവരാം. അല്ല, അന്റെ സ്വർണ്ണൊക്കെ നല്ലോണം വെച്ചിട്ടില്ലേ? അതൊക്കെ നമ്മളെ അലമാരയിൽ ഇരിപ്പുണ്ട്. എന്തേ ചോദിക്കാൻ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഈടായി കള്ളന്മാരുടെ ശല്യത്തിൽ കൂടുതലാ. അതൊന്നും ഇക്ക പേടിക്കണ്ട, അതൊക്കെ ഭദ്രായിട്ട് എടുത്തു വെക്കാൻ എനിക്കറിയാം. ജെന്നട്ട പോണ്, ഞാൻ അങ്ങാടി വരെ. മോനെ, ഒരു കാര്യം നമ്മൾ പറയാം, ഇത് വെറുതെ കൂട്ടുകൂടി നടന്നിട്ട് ഒരു കാര്യമില്ല. അന്നക്കാത്തൊരു പെണ്ണ് വീട്ടിലിരിപ്പുണ്ട്, ആ കാര്യം എനിക്ക് ഓർമ്മ വേണം. നിന്നെക്കൊണ്ട് ഇനി കുടുംബം പോറ്റാൻ വയ്യ, അതുകൊണ്ട് എന്റെ മോൻ വല്ല പണിക്ക് പോകാൻ നോക്ക്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ നോക്കുന്നുണ്ട്. എന്തായാലും തുടങ്ങിയ അനക്ക് നന്ന്. ആ ആ നമ്മളെ ജബാർ വരുന്നുണ്ട്. എടാ മുനീറെ, നമ്മളെ പണി ഏറ്റെന്നാ തോന്നുന്നു. കയ്യിലൊരു പൊതിയുണ്ട്. വരട്ടെ വരട്ടെ നോക്കാം. എന്നാ മുനീറെ, ഞാനിത് കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടില്ല. പെട്ടിയിലാ വെച്ചിരുന്നത്. എന്നാ എന്നെ ചതിക്കരുത്, എനിക്ക് ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്ത് ശീലമില്ല. ഞാൻ മാന്യമായി ജീവിക്കുന്ന ആളാ. എന്നാ എന്നെ ചതിക്കരുത്. ഞാനിടാ കൂടെ ഇജി പേടിക്കണടാ, ഞങ്ങളടുത്ത് കാശിറക്ക ഇല്ലാണ്ടല്ലേ. ഇജെപ്പ ചോദിച്ചാലും ആ നിമിഷം മുതൽ ഞങ്ങളടുത്തുണ്ടാവും. പോരെ, പണയ വീട്ടിൽ കാണാൻ താമസിച്ചുള്ളൂ. എന്നാ ശരിയടാ. Thank you.
നമുക്കൊരു ബൈക്ക് അടവിനെടുക്കണം. ജബ്ബാറിന് അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 കൊടുക്കണം. ബാക്കി നമുക്ക് അവിടെ ഫണ്ടിലിടണം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ച് പൊളിക്കണടോ. നീ എവിടെ ആയിരുന്നടോ? നിന്നെ ഞാൻ അങ്ങാടിയിലൊക്കെ തിരക്കി. അല്ല മുനീറെ, എനിക്കൊരു പേടി. ഇതൊറ്റ പോളിയോ? നീ പേടിക്കണ്ടോ, മാസം മാസം വരുമാനം ഉണ്ടാവുമ്പോ ഇജെന്തിനാ പേടിക്കണേ? എന്നാ ഒരു 10,000 ഉണ്ട്, അടുത്ത മാസം എന്തെങ്കിലും കൂടും. അല്ല അവരെവിടെ? അവരെ രണ്ടാളെ ഞാനൊരു ഐഡി പറഞ്ഞ് ഒഴിവാക്കി. എന്തിനാ നമ്മളെ പൈസ വെറുതെ കൊടുക്കണത്? ഇത് നമ്മൾ രണ്ടാൾ അറിഞ്ഞാ പോരെ. ഞാൻ പോട്ടെ. ഈ കുരിപ്പിനെ നില പണ്ടാറാടി ഇവിടെയാണ് കവറടക്കിക്കണ്. ശാപം ശാപനം പൂർത്തിയായിട്ടോ കിടക്കാൻ കണ്ട സ്ഥലം പൂട്ടും കാരണമില്ല. നടു ഒടിഞ്ഞു മനുഷ്യന്റെ.
അതൊന്നും പറയണ്ട, ഡോക്ടർ എന്നും രാവിലെ 2 മണിക്കൂർ ഓടാൻ പറഞ്ഞേക്കണ്. എന്നാ പിന്നെ ഈ വെറുതെ എങ്ങനെ ഓടണോ? ആ പേപ്പറാരനെ പേപ്പറിടാൻ ആളില്ലെന്ന് പറഞ്ഞേക്കണ്. അത് മാത്രല്ല, അതിന് മാസം എനിക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. പെരയിലേ കെട്ടിടാത്ത നായ്ക്കൽ ഉണ്ടാവുമോ, അനക്ക് റോട്ടം ഫ്രീ ആയിട്ട് കിട്ടും. എന്തായി അല്ലെങ്കിൽ രാവിലെ ഒരു പയന ചവിട്ടിട്ടാണ് നമ്മൾ ഈ കടവറക്കണത്. നിങ്ങളാളെ കളിയാക്കൽ ഈ പാലും പഞ്ചാരക്കും വില കൂടിയ കാലത്ത് മര്യാദക്ക് അതിന്റെ പൈസ നോളിട്ടാ. ഞാൻ ഒറ്റക്ക വന്നേങ്ങായി, ഓനൊക്കെ എന്റെ പിന്നാലല്ലേ വന്നത്. ഇജ്ജൊരു കോപ്പി കൊള്ളണ ചായക്ക പാടെ കൊണ്ടുവന്ന വെച്ചാ അതൊക്കെ പാടെ നമ്മള് കുടിച്ച. കുഞ്ഞാലി, ഞാൻ ചായ അങ്ങോട്ട് കൊടുത്തേക്ക്. അച്ചകനാ എപ്പ പോയതാണ്ടി, എവിടാ പാല്? അത് പാപ്പാ, പാലിനൊക്കെ വലിയ വില. നമ്മക്ക് വല്ല റബ്ബർ പാലോ തേങ്ങാപ്പാലോ ഒഴിച്ച് ചായ കൊടുത്താലോ? നാട്ടുകാരൊന്ന് പഠിച്ചോ. അടങ്ങിക്കിടക്ക, ഞാന് പോലിക്ക് കൊടുത്ത ചായ ഇന്നലത്തെ പൊടിച്ച പാലാടാ. ഇതേ ആ നെച്ചകന വിട്ട് ചായ, ഇത് കുടിച്ചിട്ട് അവർക്ക് തോന്നാ. അല്ല ബാബാ, നച്ചക്കൻ ചായ വന്നിട്ട് കുടിച്ചാതെ പോയോ? വല്ല അർജന്റും കാണും. അവൻ ചെല്ലി ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ശുക്കുർമൗലിയെ പോലീസ് ബുക്കിങ്. അജിയരെ, നിങ്ങളെ കൈയൊക്കെ പോയ മട്ട, നിങ്ങളെ ശുക്കുർമൗലിയെ പോലീസ് ബുക്കിങ്. ഇത്ത വൈകി എവിടെയാണിത്? എന്താപ്പത് എല്ലാരും അന്തം വിട്ട് കുന്തം പിടിഞ്ഞമാരി ഇരിക്കണത്? നമ്മളെ ശുക്കുർ മൗലവിയെ പോലീസ് കുടിച്ചു. എന്താ പത്രത്തിലെ വാർത്ത? മൗലവിയുടെ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലാത്രേ, അനധികൃതമായി മണൽ കൊണ്ടുവന്നിരിക്കണ്, പിന്നെ കോടിക്കണക്കിന് പൈസയും പിടിച്ചിരിക്കണ്, ലൈസൻസ് ഇല്ലാത്ത തോക്കും പിടിച്ചിരിക്കണെന്നാ കേക്കണ്. അങ്ങനെ രേഖ ഇല്ലാത്ത പൈസ ഒന്നും അല്ല അത്, പിന്നെ തോക്കിന്റെ കാര്യമാണ് പ്രശ്നം, അത് ലൈസൻസ് ഇല്ലാത്ത. അതിനിപ്പോ കോടതി പ്രായം പ്രശ്നമില്ല, ഒരു കനക്ടക്കാരായ നാലഞ്ചാളെ തള്ളിട്ടാലും ഓന് ബ്ലാക്ക് ബെൽറ്റ് ഇട്ടു. നിങ്ങളൊക്കെ വണ്ടി നല്ലോണം ഓടിച്ച് കാണിച്ചു കൊടുത്താലേ ലൈസൻസ് കിട്ടൂ.
അതേപോലെ തോക്കെടുത്ത് നാലഞ്ചാള് വെടിവെച്ച് ചവിട്ടോ നോക്കിട്ടല്ലേ ലൈസൻസ് എടുക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെ കോടതിയിൽ വാദിച്ച ഒരു കേസും ഉണ്ടാവൂല. കാശ് ഉണ്ടെങ്കിൽ കേസുമില്ല, കാശുമില്ല. നിങ്ങള് പൈസ ഇട്ടോലും വാങ്ങിയാലൊക്കെ പാടെ കൂടിയാണ് തീരുമാനിച്ചോലെ. മദ്രസിൽ വെല്ലടിക്കാനായി നമ്മള് പോവുക. എന്റെ കുട്ടി കെട്ടികളുടെ കാര്യാണ്, അങ്ങനെ വിടാൻ പറ്റ പോലെ അങ്ങനെന്താ ഒരു കുട്ടിയോടാ പറഞ്ഞ നടക്കണ കാര്യല്ലേ. അവരോട് ചോദിക്കാം, ഒരാള് പൈസയും പോവില്ല. നിങ്ങളെല്ലാരും പരാതി ഇല്ലെന്ന് പറയണം. പരാതി ഉണ്ടെന്ന് പറഞ്ഞാ നമ്മുടെ ഉസ്താദിന് ജാമ്യം കിട്ടൂല, ഉസ്താദിന് പുറത്തു വരാൻ കഴിയില്ല, പോലീസ് പിടിച്ചു വെച്ച പൈസയും കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാ ഈ പൈസ ഉണ്ടായിരുന്നുള്ള അന്വേഷണം? എന്തിനാണ് ആ പിടിച്ചുവെച്ച ചുവന്ന കാറ് വിറ്റാ കിട്ടും ഈ മഹൽ കൊടുക്കാനുള്ള കാശ്? പിന്നീട് ഈ ബിൽഡിങ്ങും പറമ്പും ഒക്കെ വിൽക്കാനാണ്, പിന്നെ എന്തിനാ ഞങ്ങള് പേടിക്കണത്? നിങ്ങൾ ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ പരാതി സ്റ്റേഷനിൽ വന്ന് എഴുതി തരണം. എന്താ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പിരിഞ്ഞു പോണം? പോലീസ് വന്നില്ലേ ഇക്കണ്ട മുതലൊക്കെ ഉള്ള ഒരാളടുത്ത് പൈസ കിട്ടാൻ വിഷമോ? നമ്മളെ പൈസ പോവില്ല. എന്താ അമിനാത്ത നിങ്ങളെ പൈസ ഒക്കെ പോണ മട്ടാണല്ലോ. അറിഞ്ഞിക്കണം മൊയ്യാരെ, ഏതോ അസൂയക്കാര് ചെയ്ത പണിയാണ് പോലും. അത് കേട്ടപ്പോ തന്നെ രണ്ട് കത്ത് മോതാന്ന് ഞാൻ നേർച്ച നേർന്നിക്കുന്നു. മുതല് പോയാലും വേണ്ടില്ലേന്, എന്റെ ഉസ്താദിനൊന്ന് വിട്ടുകിട്ടിയാ മതിയായിരുന്നു. നമ്മളറിഞ്ഞിരട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം പറയണ്ടേ. നിങ്ങൾ നിങ്ങളുടെ യാത്രക്ക് അന്ത്യമില്ല. നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവസാനം നശിച്ചു പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ എത്രയാ? ഒന്നുമില്ല ഒന്നുമില്ല. നിങ്ങൾ ആരും ഒരു വിഷമം കരുതണ്ട, നിങ്ങളുടെ ആരുടെ മുതലും നഷ്ടപ്പെടില്ല. ഈ പ്രസ്ഥാനം ഇതിലും പൂർവാധീന ശക്തിയോടെ മുന്നോട്ട് പോകും. ഒരു കോട്ടം സംഭവിക്കില്ല. പടച്ചെറുപ്പിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഈ മാസത്തെ ലാഭവിഹിതം 1-ാം തീയതി എന്നുള്ളത് 10-ാം തീയതി വരെ നിങ്ങൾ ക്ഷമിക്കണം. 10-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടുകളിലും നേരിട്ടും ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്കാർക്കെങ്കിലും ഈ പ്രസ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ പണം നിങ്ങൾക്ക് മുഴുവനായി തന്നെ മടക്കി വാങ്ങാവുന്നതാണ്. ആർക്കെങ്കിലും പിരിഞ്ഞു പോകണമെന്നുണ്ടോ? എന്നാ നിങ്ങളെ പേരും വിലാസം എഴുതി തരും. ഇതൊക്കെ
അഡ്രസ് മാറി പോണ്ടാശങ്ങള് ആണ് നിങ്ങളുടെ തരും പേപ്പർ പേപ്പർ തരുന്നുണ്ടല്ലേ ഞാൻ ഒന്ന് അഡ്രസ് എത്തട്ടെ ഞാൻ ഈ രാജ്യം വിട്ടു പോവുകയാണ് ഇവിടെ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക നിങ്ങളെ പേരിലും കുറേ വണ്ടികളും പറമ്പുകളും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ എടുക്കുക അല്ല ഉസ്താദേ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ വണ്ടികളും സ്വത്തുക്കളും അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ അത് നമ്മുടേതാണോ ഈ ജനങ്ങളുടേതല്ലേ ഒരു ബിസിനസ് ആവുമ്പോൾ നേട്ടവും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാവും അതവർ സഹിക്കണം ഞാൻ ഇപ്പൊ എന്റെ തടി സലാമത്താക്കാണ് ഒന്നാം തീയതി പത്താം തീയതിയായി അവസാനം നമ്മളിപ്പോ ഈ കോളത്തിലാവോ ഇവൻക്ക് എന്ത് പറ്റിയാന്നാ പറയുന്നത് ഇവൻ നല്ലോണം നയിച്ച് കുടുംബം പോറ്റിയെന്ന ഒരു ചെക്കനായിരുന്നു ഇപ്പൊ ഇവന് എത്ത് പറ്റിയെന്ന് നമ്മക്കറിയും അവൻ ഏതോ ഇതേ മാറ്റത്തെ ഒരു പണ്ടില് പെരയും പറമ്പൊക്കെ വിട്ടിട്ട് അതിൽ കൊണ്ടിട്ടു അവസാനം ആ പണ്ടും പൊളിഞ്ഞു മൂന്നാല് പെങ്ങന്മാരുണ്ടായിരുന്നു അവറ്റങ്ങൾ ഇപ്പൊ കൂലിപ്പണിക്ക് പോവാണ് ഏതോ ഒരു രണ്ടിയോ മൂന്നിയോ എത്തോ ഒരു യോ ആണ് ഇതുപോലെ ആൾക്കാരുടെ അടുത്തുള്ള പരിപാടി ഒന്നല്ല നമ്മളെ ആൾക്കാര് മൊലിയമ്മരുടെ അടുത്തുള്ള പരിപാടിയാണ് ഇത് അത്ര പെട്ടെന്ന് കണ്ട് പൊളിഞ്ഞു പോകുന്നില്ല എന്തേ പടച്ചോ കാക്കട്ടെ അതപ്പ എത്ര നമ്മള് ചെയ്യാം ആരെങ്കിലും മരിച്ചോ ഇന്നല്ലാന് നൂറ് നൂറ്റമ്പുണ്ടായിരുന്ന കാലത്ത് ആപ്പിൾ കൊണ്ടുപോയി തുടങ്ങിയല്ലേ നിങ്ങള് അത് കാലം വേറെയാണ് മോനെ ഒന്നാം വന്നാ മതിയായിരുന്നു ആ വരുമാനം പോയില്ലേ ഇപ്പൊ മുതലും കൂടെ പോയി കിടക്കുകയാണ് ഇജ്ജി എന്തായാലും വിളിച്ചതല്ലേ ഒരു കാക്കിലും മുന്തിരിയും കൊണ്ടെടുത്താ എന്താ കുട്ടിയെ മീനൊക്കെ ഉള്ളത് നമുക്കൊരക്കില്ല മത്തിനെടുത്തോ നല്ല ആവോലും ഏക്കറൊക്കെ ഉണ്ട് കൊണ്ടോണില്ലേ പേര് കേക്കാനേ യോഗമുള്ളു അതുകൊണ്ട് അരക്കിലോ മത്തിനെടുത്ത് നോക്കിക്കോ ആ ശരി ആ ഒരാഴ്ചത്തെ പഴക്കമുള്ളൂ അല്ലേ രണ്ടാഴ്ച നമ്മളെ കായും കിട്ടരുത് കൊടുക്കു 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 ശരി അവിടെ എഴുതിക്കോ ശമ്പളം കിട്ടുമ്പോ തരാം ആ ശരി ശരി കിട്ടിയെ അരക്കിലോ മാത്തിയുണ്ട് നോക്കി അല്ല അജരെ നല്ല ആവോലും അയക്കറൊക്കെ ഉണ്ട് കൊണ്ടോണില്ലേ മാത്തിയുണ്ട് നോക്കിക്കോ ആ അപ്പൊ അങ്ങനെ കായാ മത്തി മതി മത്തിക്കോ പണ്ടേ മത്തിയും മാന്തലുണ്ടാവുമ്പോ ഒക്കെ മൂത്തി കറിഞ്ഞവരാ ഇപ്പൊ പോണ പോക്കണ്ടില്ലേ ശുക്കൂർമലയിൽ പോയപ്പോ നമ്മളെ കാര്യം കഷ്ടത്തിലായി എന്താ കൈക്കോട്ടെ കേട്ട് അതൊന്നും പറയണ്ട പണ്ടം പണയം വെച്ചിട്ടും ലോൺ എടുത്തിട്ടും ആ ദജാലിയിൽ കൊണ്ടേറ്റ് പണ്ടാറടക്കി ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് പെരും പറമ്പും ജപ്തി ചെയ്യാതിരിക്കാൻ വേണ്ടി കൂലിപ്പണി എടുത്തിട്ടെങ്കിലും അത് വീട്ടണം ഈ കുഞ്ഞാലേക്കാക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പണിയുണ്ട് വൈകുന്നേരം അവളം നിന്ന് തിരിഞ്ഞാലും കിട്ടും പത്ത് മൂന്ന് ഉറുപ്പ്യ കൂലി ആ ആദ്യം തന്നെ ഈ പണി ചെയ്താൽ മതിയെന്നു എന്നാ ശരി ആ ആ എന്നാ ശരി ഞാനൊന്ന് മാർക്കറ്റ് പോയിട്ട് വരാം പിന്നെ ഇവിടെ ചൊറിയും കുത്തിരിക്കാതെ ഇവിടെ വരുന്ന ആൾക്കാരോടൊക്കെ വന്നോളിയും ഇരുന്നോളിയും കുടിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കച്ചവടം ഉണ്ടാക്കണട്ടാ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ഹോട്ടലിന് പറയുന്നതേ
ഹോട്ടൽ ഓക്കാനെന്നാ വേണ്ട, നമുക്ക് അടക്കാൻ വെച്ചിണ്ട്. ചെറിഞ്ഞോണ്ട് സാധനം കൊടുക്കുന്നു. ബാപ്പ നല്ലോണം കച്ചവടം ഉണ്ടാക്കാൻ പറഞ്ഞതാ. വയറുതറിഞ്ഞു പൈസ ചോ ചാ പത്ത് നൂറ് ആയിരം പൈസ ചോ ആക്കി കയ്യിലെത്തിന്റെ പൈസ പണം പോയി പവർ വരട്ടെ. പണം ഇന്ന് വരും നാളെ പോവും. പത്ത് നൂറ് ആയിരം പതിനായിരം പതിനായിരം ഇരുപത്തയ്യായിരം. അല്ല പാപ്പ വന്നപ്പ എന്താ പറയാ, എല്ലാം മുഴുവൻ ആ പഹയം തിന്നും പോയി. മേശയിലാണെ കായുമില്ല. പാപ്പ വന്ന കോളായി. ഈ കണ്ട സാധനം വിറ്റ കായ കൊടുറാ. അത് പാപ്പ. എന്ത് പാപ്പ, ഇങ്ങോട്ട് പറയടാ നമുക്ക്. അത് ആ പിരാന്ത വന്നുള്ളതൊക്കെ തിന്നും പോയി. ഓൻ തന്ന കായായി കിടക്കണത്. ഓനി കൊലായ്മ കിടക്കലുള്ളൂ. ഇപ്പൊ ഇതിന്റെ അകത്തും കയറി കിടക്കാൻ തുടങ്ങിയ. കണ്ണി കണ്ട ഭ്രാന്തമാർക്ക് ചായ കൊടുക്കാം. എന്നോട് ആരാടാ പറഞ്ഞത്? മര്യാദക്ക് ഇതിന്റെ കാശ് എവിടെച്ചാ പോയി കിടന്നോ? രാവിലെ തന്നെ തുടങ്ങിയ ബാപ്പി മകനും ഇജ്ജത്തിനാൾ ആ ബുദ്ധില്ലാത്ത ചെക്കനെ ചീത്താറിയണ്. ഓനിവിടെ ചെയ്യണ ഓരോ തുലുമു അണക്ക് അറിയഞ്ഞിട്ടാണ് പോകരെ. ഇന്നാലും ഓൻ എത്ര നല്ലോനാ, ബാപ്പാനെക്കാട്ടിന് മുമ്പിൽ വന്ന് ഓൻ പീടിക തുറക്കണില്ലേ. ഏടാ സുബേറെ, കുറച്ച് ദിവസമായിട്ട് ഇജ്ജി ബാപ്പാനെ മുമ്പിലാ പറഞ്ഞേക്കണല്ലോ. അതിപ്പോ കുറച്ച് ദിവസമായിട്ട് വഴിയിലൊക്കെ മാറാലിയ. അതേറ്റ് ബാപ്പ ഇങ്ങോട്ട് പോരല്ലോ, എനിക്ക് പിന്നെ തട്ടിക്കൊട്ടാ നിക്കണ്ടല്ലോ. അടിച്ചാ സ്വഭാവം മാറട്ടോ ബാപ്പ. ഈ ചേക്കന്റെ ഒരു കാര്യ. അസ്സലാമു അലൈക്കും. എന്താ ചെറിയ വിഷമം? ഏത് കാലുകുലത്തെ പറഞ്ഞാലും തലയെക്കെട്ടാരെ നമ്മൾ വിശ്വസിക്കൂല. നമുക്ക് മതിയായി. എന്റെ കായംകൊണ്ട് കിട്ടിപ്പോന്നാല് എന്റെ മകനെ കൊണ്ടൊരു എത്തിയും കൂട്ടിനെ ഒരു സ്ത്രീതനില്ല, ഞാനത് കെട്ടിച്ചു. എരപ്പാളി, ഇങ്ങക്കൊക്കെ തട്ടിക്കളിക്കാനുള്ളടാ എത്തിയും കുട്ടികള്. ഭ്രാന്തുള്ളവനക്ക് ഭ്രാന്ത് മാറിയ എത്തിയും കുട്ടിനെ കെട്ടിക്കാന്ന് നേർച്ചയ്യത്താക്ക്. കായ് പോകുമ്പോളെ ഇങ്ങക്കൊക്കെ എത്തിയും കുട്ടികളെ നേർച്ചയ്യത്താക്കാൻ പറ്റുള്ളൂ. നല്ല സമയത്ത് ആരുണ്ടടാ എത്തിയും കുട്ടികളെ കെട്ടാൻ, സ്ത്രീതനല്ലാതെ. ആ മൗലവി ഞങ്ങളിങ്ങനെ ആകാത്ത ആളാക്കണ്ട, നിങ്ങളെ പൈസ അയാള് തിരിച്ചു തരും. അങ്ങനെയാണെങ്കിൽ അയാള് ജയിലിൽ കിടക്കുമ്പോ നിങ്ങളെ ഹക്കായ മുതല് ഞാൻ തിരിച്ചു തരും. നാളെ മാഷറി എന്ന് കണക്ക് പറയേണ്ടതല്ലേ എന്നൊക്കെ അയാൾ അവിടുന്ന് ഞാൻ ഇന്നത് ചെയ്യാണ് എന്നൊരു പ്രസ്താവന. ഇപ്പൊ അഞ്ചെട്ട് മാസമായല്ലോ അയാള് പോയിട്ട്. എല്ലാ മുസ്ലിയന്മാരും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഞാനും ഒരു മുസ്ലിയാരാണ്. ബാങ്ക് കൊടുത്തു. അല്ല ജെൻസ് കേൾക്കാൻ പോരുന്നുണ്ട്. തുണിയൊന്നും വൃത്തിയില്ല. അല്ല അന്റെ ഇപ്പൊ എന്നാ വൃത്തി ഉണ്ടായാല്? അവസാനം ഒരു മൂന്ന് കഷ്ണം തുണി കൊണ്ടുവരും, അത് നല്ല വൃത്തിയായിരുന്നു. നിസ്കാരം തുടങ്ങി. നിങ്ങളെവിടുക്ക ആചാരം നിസ്കരിക്കാൻ നിൽക്കാതെ പോണത്? അതൊന്നും പറയണ്ട എന്റെ ഉസ്താദേ,
ആ ഇമാമിൻ്റെ തലയെക്കെട്ടും വെള്ളക്കുപ്പായം കാണുമ്പോൾ എൻ്റെ 5 ലക്ഷം പോയതാ എനിക്ക് ഓർമ്മ വരിക. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരെ പോയി നിസ്കരിച്ചോളാം. ആ തലയെക്കെട്ടിൻ്റെ പിന്നാലെ മാത്രം ഉറച്ചു പോയവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ നിങ്ങൾ ഈ താക്കോൽ എന്റെ കൈ തരണേ? മോനെ, ഞാൻ വിചാരിച്ച എനിക്ക് അവസ്മാരളകിയെന്ന്. ഇത് പഴയ വണ്ടിയല്ല, ഡീസൽ വണ്ടിയാണ്. ചെലപ്പില്ലാണ്ട് സ്റ്റാർട്ടിങ് ഇട്ടാണ്. എന്നാ എനിക്ക് പുറകെ കിടന്ന് ഉറങ്ങിക്കൂടാ പോട്ടെ. മനുഷ്യനെ പേടിപ്പിക്കാജി. ഇപ്പൊ ഇറങ്ങുന്ന ഓരോ വണ്ടിയും വാലിയും അല്ലാ മനുഷ്യന്മാരെ പേടിപ്പിക്കാനായിട്ടേ. എവിടേക്ക് എത്താ പോണ്ടേ? അനക്ക് ഷുക്കൂർ മൗലവിയുടെ ഓഫീസിലത്തെ ആരെങ്കിലും പേരറിയോ? ഒരാളെ വീട് എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ട് വിട്ടുതരാം. ആരാ, എന്താ വേണ്ടേ? ഞാൻ ബാങ്കിൽ നിന്ന് പൈസ ലോൺ എടുത്തിട്ടാ ആ ഫണ്ടിലിട്ടത്. ഇപ്പൊ അടവൊക്കെ തെറ്റി നോട്ടീസ് വന്നിക്കണു. ആ പൈസ തിരിച്ചു കിട്ടാൻ നല്ല മാർഗമുണ്ടോ? ഞാനിപ്പൊ ആകെ ബുദ്ധിമുട്ടില്ല. നിങ്ങളെ പോലത്തെ അറിവേ എനിക്കുള്ളൂ. എന്റെ കാശിനെ പോയി കിടക്ക. പിന്നെ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ ബാങ്കിൽ അടയ്ക്കാനുള്ള കുറച്ച് കാശ് ഞാൻ തരാം. നിങ്ങളൊന്ന് അകത്തേക്ക് വരും. പോരെ, പേടിക്കണ്ട, ഇവിടെ ആരുമില്ല. ഭാര്യയും കുട്ടികളൊക്കെ വീട്ടിക്ക് വയ്ക്കും. സൈനുദ്ദീനെ, ഇജ്ജ് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ പാറമ്പിറ്റ കായി കൊണ്ടിട്ട്. അത് തിരിച്ചു കിട്ടാൻ ഇനി വല്ല മാർഗം ഉണ്ടോ? നിങ്ങളെപ്പോലത്തെ അറിവന്നെയൊക്കെയുള്ളൂ. ഞാനൊരു നമ്പർ തരാം, ഞാൻ തന്നാന്ന് പറയുന്നത്. ദാ, ഇത് വിളിച്ചു നോക്കി. ഓ ശരി. ഓ, ഇതുണ്ടെങ്കിലോ പൈസ ഒന്ന് കിട്ടിപ്പോന്നാ മതിയായിരുന്നു. ആരോടൊക്കെ അന്വേഷിക്കുക. Thank you.
അപ്പം ഫോൺ എടുക്കാതെ കട്ടാക്കുകയാണെങ്കിൽ ആ ഒരു ഉറുപ്പ്യ പോയിരുന്നില്ല, ഉള്ള ഒരു ഉറുപ്പ്യം പോയി. എന്താ കുഞ്ഞാക്ക ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ലേ? എന്റെ അടുത്ത് ചില്ലറ കാശൊന്നുമില്ല. അന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടാണ്ടോ? ഒരു ഉറുപ്പ്യണ്ട്, എന്തെങ്കിലും ഉണ്ടോ നോക്കാ. അതാ ആ അല്ലേ, ഉപകാരമായി. ഒന്നും കൂടി ഇട്ട് നോക്ക. ആ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഹലോ. ഹലോ. ആ അല്ല, നമ്മളെ പൈസ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇൻഷാല്ലാ, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ഇന്നലെ വിളിച്ചിരുന്നു. നിങ്ങൾ ദുആ ചെയ്യ്. ആ ശരി. എടാ പോത്തെ, ഇങ്ങനെ കള്ളും കുടിച്ച് കണ്ട് ഇൻഷാല്ലാ ദുആ ചെയ്യുന്നൊക്കെ പറഞ്ഞ പടച്ചോൻ പൊറുക്കുവോ? പടച്ചോൻ ഒരിക്കലും പൊറുക്കാത്ത ഹക്കും ഇടപാടും നടത്തി മുങ്ങിയ ഉസ്താദിന്റെ അത്ര വലിയ തെറ്റൊന്നുമല്ല ഈ കള്ളുകുടി. എല്ലാക്കാ നിന്ന് പാത്തുമ്പോ കുട്ടികള് നടന്നു പാത്തണ്ടേ? ഇബിലീസ്, ഇതെന്ത് വേഷ? ഇതുവരെ വെള്ളം എടുത്ത് നടന്നിരുന്ന ജി ഇപ്പൊ കറുപ്പിട്ട് നടക്കുന്നത് മൂലമാരെ മാനം കെടുത്താനാ? ഞാൻ മൂലമാരെ മാനം കെടുത്താനൊന്നുമല്ല, വെള്ള ഡ്രസ്സൊക്കെ ഊരി ഇതിലിട്ടിട്ടുണ്ട്. ഞാനൊരു ഹലാക്കിന്റെ കുടുക്കെ പെട്ടിട്ടുണ്ട്. അത് ഇങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവും. നേരിട്ട് കാണിച്ചു. ഞാൻ എന്നും പോണ വഴിയല്ലേ, അതിപ്പോ കാണാം. അതെന്ത് ചേട്ടേ, ഒരുവിധമുള്ള ചേട്ടയും പിശാചൊന്നും ഞമ്മളെ അരുത്തക്ക് അടുക്കൂല. എന്റെ ഉസ്താദ് ഏതാ തുടങ്ങിട്ടാ? ഞാൻ പറഞ്ഞിരങ്ങളോട് മോനെ അന്റെ കളിക്കും പോലെ ഞമ്മളെ കൂടെ വേറെ. ഹായ് ഹായ്, എന്ത് രസം, എന്ത് സുഖം. വെള്ള തൊപ്പിയൊക്കെ വെച്ചിങ്ങോട്ട് ഇറങ്ങും, വെള്ള കുപ്പായ കിട്ട ആൾക്കാരെ പറ്റിക്കാൻ. ഇവന് കാണുമ്പോ കാണുമ്പോ പൈസ തരും. ആഴ്ചയിലും മാസത്തിലും മൗലൂദും റാത്തീബും ഒക്കെ നടത്തിയിരുന്ന ആളല്ലേ ഞാനേ. നിങ്ങളോട് പറഞ്ഞ കാര്യം അതൊക്കെ തന്നെ. ഞാൻ എൻ്റെ വെള്ള ഡ്രസ്സ് ഇതിൽ ഊരിട്ടിൻ്റെ അർത്ഥപ്പങ്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇവന് എന്ത് ചേട്ടയാണ് പറ്റിയത്? ഓന് ചേട്ടയും പിശാചൊന്നും പറ്റിയതല്ല. ഇവന് ഇളച്ചൻ്റെയും മൂത്തച്ഛൻ്റെയും അയൽപക്കത്ത് നിന്ന് കിട്ടാത്തോളം പണ്ടം ഒക്കെ പണയം വെച്ചിട്ട് ആ പൈസ ഓൻ ആ സുക്കൂർമാരുടെ പണ്ട് കൊണ്ടുപോയിട്ടിരുന്നു. അതൊക്കെ പാടെ പോയപ്പോൾ ഓനാകെ അവകേറി. ഒരു രംഗം നമ്മൾ കണ്ടു, അതിനാൽ നിങ്ങൾ ഈ കോലത്തിൽ വരും. ഇന്ന് ഇതാ ഈ പേരൊരു കല്യാണമുണ്ട്. ആ കല്യാണത്തിൽ നിശ്ചയിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. ആ നിശ്ചയത്തിന് പ്രധാനമായി പറഞ്ഞത് പണ്ടവും പണവുമല്ല, പുതിയാപ്പിള വരുമ്പോൾ ഒരു നിർബന്ധമുണ്ട്. വെള്ള ഡ്രസ്സ് ഇട്ട് ഇങ്ങോട്ട് ആരും വരരുത്. അതെ, ഇങ്ങക്ക് സമയമുണ്ടെങ്കിൽ പുതിയാപ്പിളരെ വരാറായിക്കണം. നമുക്ക് ആ രംഗം കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. എന്തേ പറ്റൂലേ? ഒരു രംഗം നമ്മൾ കണ്ടതാണ്, അതിനാൽ ഈ കോലത്തിലായി. ഇനി ആ രംഗം കൂടി കണ്ടാൽ നമ്മളെ തടി തന്നെ ബാക്കിയാവുമെന്ന് സംശയമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെണ്ണിന് പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഇപ്പം എന്താ ചെയ്യുക? പേറ്റിന് കൊണ്ടുപോകുമ്പോൾ വെള്ളം എടുത്ത് പോകണമെന്നല്ലേ നാട്ടു നടപ്പ്? വെള്ള എന്ന് പറഞ്ഞാൽ പണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ചിഹ്നമായിരുന്നു. ഇന്നിപ്പോൾ അത് ചതിയുടെയും വഞ്ചനയും തട്ടിപ്പിൻ്റെയും അടയാളമാണ്. അതുകൊണ്ട് പേറ്റിന് കൊണ്ടുപോകുമ്പോൾ കറുപ്പ് മതി. ഇത് കണ്ട, ഇതിപ്പോൾ ഒരു ഭ്രാന്തനാ, നമ്മളാ കണ്ടതിൻ്റെ ബാക്കിയാണ്. ഇതുപോലെ അവ കയറിയ ഒരുപാട് ആൾക്കാരെ കാണാം ഇപ്പോൾ. അതുകൊണ്ട് മൊയിലാമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ഒന്നും ഒന്നും വല്യൊന്ന്, ഒന്നും മൂന്നും പതിനാല്, എൻ്റെ പൈസ മൊത്തം പോയി. കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ഭ്രാന്തായി. ഡാ അവിടെ കടാ, നീ എങ്ങോട്ട് പോണ്? ഞാൻ കടയിൽ പോയിട്ടില്ല. കടയെന്നാ? ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയൂ. നീ പറഞ്ഞോട്ടാ. ആ നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു 501 സോപ്പ് വാങ്ങിക്കണം. നമുക്ക് എത്ര സോപ്പ് കിട്ടും? ഇപ്പൊ ബാക്കി 500 സോപ്പ് അവിടെ
വേണ്ട, അത് പോട്ടെ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നമ്മളൊരു കടയിൽ ചെന്ന് ഒരു കുട്ടിക്കൂറ പൗഡർ വാങ്ങണം. അപ്പൊ നമുക്ക് എത്ര പൗഡർ കിട്ടും? ഒന്ന്. അതിന്റെ തള്ളക്കൂറയും തന്നക്കൂറയും എവിടാ? ഈ ചിന്തിച്ചിണ്ടാ ഓടർന്ന്. മനസ്സിലായില്ല. എന്താ അടിപൊളിയാളൊക്കെ തന്നെ ഫിലിമിന് വിളിച്ചാ വരണേടാറിട്ട് വരാനിട്ടല്ലേ ഞാൻ വന്നേക്കണ. മുനീറിനെ കണ്ടോ? ഓലാ റബറുകാട്ടിലും കൈയായിട്ടുണ്ടാവും. ആ ചെന്ന് നോക്കിയാണ്. ആ ഇജ്ജ് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ നേരം കാത്തു നിൽക്കുന്നു. ഞാൻ കാരംസ് കളിച്ചിട്ട് അത് ശരി, നീ ഇവിടെ ഇരിക്കല്ലേ. നിന്റെ പണ്ണങ്ങളൊക്കെ വെടിച്ചിട്ട് തിരിച്ചു തരാൻ പറഞ്ഞപ്പോ മുങ്ങിയടക്കായി. എനിക്ക് സാധനം ഇല്ലാണ്ടേ വീട്ടിൽ പോകാൻ പറ്റൂല. മൂന്നാല് ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട്. എന്തെങ്കിലും ഒന്ന് പറയ്, എന്തെങ്കിലും ഒന്ന് പറയട പന്നി. ോ എന്താപ്പത് കഥ? നാലഞ്ച് ദിവസമായില്ലോ പോയിട്ട്. ഓ, അങ്ങനെ പോയിട്ടില്ലല്ലോ. ഇനി അന്നോട് വല്ല കുഴപ്പമുണ്ടായോ? അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. അവന്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പോ അവരാരും ഓരെ കണ്ടിട്ട് പോലില്ലെന്നാ പറഞ്ഞത്.
എന്താ ചെയ്യ, ഇനിയിപ്പോ നമ്മള് ചീത്ത പറഞ്ഞോണ്ടാണ് ഓണ്ട് വരാത്തത്? പഠിച്ചോനെ, പണ്ടം കൊണ്ടോയെ ബാപ്പ ചീത്ത പറയാന്ന് പേടിച്ചിട്ടായിരിക്കും ഓര് വരാത്തത്. ഓലിന്യ പണ്ടം കൊണ്ടോയെന്നല്ല, ഇപ്പൊ എന്താ ഉറപ്പ്? വേറെ ആരെങ്കിലും കൊണ്ടോയതാണെങ്കിലോ? ഞാനൊന്ന് പുറത്തുപോയി അന്വേഷിച്ചിട്ട് വരാം. മോള് വാ. ആയിഷ, നമ്മളിതാ വരണേ. അല്ലാ, അവറാക്ക ജബ്ബാറിനല്ല വിവരം കിട്ടിയോ? ഇല്ല മോനെ, അണക്കും അല്ല വിവരം കിട്ടിയ. ഇനിയിപ്പോ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ഒരു സമാധാനം ഇല്ല. അതൊന്നും പറയണ്ട എന്റെ അവറാനെ, ഞാൻ എന്റെ ഇരിക്കക്കൂര മുതൽക്കൊണ്ട് വിറ്റു. ആ ദജ്ജാലിന്റെ പണ്ടാറടങ്ങി, പിന്നെ ക്വാർട്ടേഴ്സിലായി, അതും പോയി. വാടക കൊടുക്കാഞ്ഞിട്ട് അതിന്റെ മുതലാളി എന്നെ പുറത്തുവാക്കി. ഞാൻ ഈ കിടക്കുന്ന കിടത്തം ഓനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, ഓനക്ക് രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടെന്നൊക്കെ ഓര് പറയണ്. എന്റെ ഇരിക്കക്കൂര വിറ്റൊക്കെ ആയോണ്ടല്ലേ ഓന്റെ രണ്ടാം കെട്ടിയോൾക്ക് 60 ലക്ഷത്തിന്റെ ബംഗ്ലാവ് വാങ്ങിക്കൊടുത്തേക്കണം. പൈസന്റെ കാര്യത്തില് ഒരു ബാപ്പാനും വിശ്വസിക്കാൻ പറ്റൂല. എന്റെ ഈ മണിക്കാതില് വിറ്റൊക്കെ ആയോണ്ടല്ലേ ഓന്റെ മൂന്നാം കെട്ടിയോൾക്ക് 3 പവൻ വാങ്ങിക്കൊടുത്തേക്കണ്. ഇന്നെപ്പോലെ എത്ര ആളോലെ ഓൻ എടങ്ങേറാക്കിയിക്കണ്. എന്നാലും മക്കത്തുനിന്ന് മദീനയ്ക്ക് നാട് വിട്ടു പോകുമ്പോ ശത്രുക്കൾക്ക് കൊടുക്കാനുള്ള മുതല് പോലും വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പഹനാണല്ലോ ഈ പണി ചെയ്തെന്ന് ഓർക്കുമ്പോ അതാണ് നമ്മൾ സങ്കടം. ഞമ്മള് ഞമ്മടെ മോനെ തെരഞ്ഞെടുക്കുക, കുറെ ദിവസമായി ഓനെ കണ്ടിട്ട്. എത്രയായി? ഇതാ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നാസിറജ്ജ ബുടുക്ക. ഞാൻ്റെ വീട്ടിലേക്ക്. വീടോ? എന്ത് വീട്? അതൊക്കെ എന്നോ വിറ്റ് കാസാക്കി. ഓളിപ്പോ ഒരു വാടകപ്പെരേല. എന്താങ്ങൾ അങ്ങനൊക്കെ പറയണത്? ഞമ്മള് കടലിന്റെ അപ്പുറത്തല്ലേ ഇന്ന്? അന്നെപ്പോലെ പെണ്ണുങ്ങളെ വിശ്വസിച്ചവർക്ക് ഇതും പറ്റും, ഇതിൽ അപ്പുറം പറ്റും. എന്താ ഞാൻ ഈ കേൾക്കണത്? അന്നോടായതുകൊണ്ട് പറയാം. ഓളെടുത്ത് രാത്രിയിൽ ആരൊക്കെ വരണുണ്ടെന്നും വണ്ടിയേറ്റ് വരണുണ്ടെന്നും കയറി പോണുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ വാടകക്കാർ തിരഞ്ഞു വരുമ്പോൾ ആ ഇത്തിരി പോന്ന കുട്ടി ഉണ്ടാവും. ഇനി ഇജ്ജും കൂടി അങ്ങോട്ട് ചെന്നാൽ വൃത്തിയായി. ഓല അന്ന പിടിച്ചു. എന്നാ കൂടി ഇറക്കുക എന്നുള്ളത് അറിയാൻ പറ്റൂല. ഇതാണ് ഇപ്പം തൻ്റെ പേര. ആണ് വയ്ക്കോണ തന്നെ. ഇതോ? ആ ഇതന്നെ. Thank you.
ഉമ്മ എവിടെ മോളെ? ഉമ്മ രാവിലെ പോയതാ അപ്പാ, ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. വൈകുന്നേരമായിട്ടും വന്നിട്ടില്ലെങ്കിൽ ഞാൻ കതിയാത്തയുടെ പോയി കിടക്കും. എന്റെ മോള്, ശരിന്നാ നാളെ വിളിക്ക്. ഓക്കെ ബൈ. നിക്കവിടെ, മോളൊറ്റക്കാക്കിയിട്ട് ഇവിടെ പോയിരുന്നു. ഞാൻ വന്നിറങ്ങിയപ്പോ ചിലതൊക്കെ കേട്ട്, ശരിയാണോ? നീയൊന്നും പറയണ്ട, എനിക്കറിയാം. ചെയ്യാത്ത കുറ്റത്തിന് മാസങ്ങളോളം ഞാൻ ജയിലിൽ കിടന്നു. നിനക്കറിയോ, നിനക്കൊന്ന് കത്തയക്കാനോ ഒന്ന് ഫോൺ ചെയ്യാനോ കഴിഞ്ഞില്ല. എന്നോടുള്ള ദേഷ്യം തീർക്കാനല്ലേ നീ ഇതൊക്കെ ചെയ്തത്? കഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലെത്തിപ്പെട്ട കഥകൾ ഇതിലും ഭേദം. ദുബായിലെ ഇരുണ്ട ജയിലറകളായിരുന്നു. വാ മോളെ. നാസർക്ക് ഭക്ഷണം കഴിക്കില്ലേ? ഭക്ഷണം ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. നീ വിചാരിക്കും ഞാനവിടെ പെണ്ണും കെട്ടി സുഖമായി ജീവിക്കുകയാണെന്ന്. ഞാനൊരു കഷ്ടപ്പാടിപ്പെട്ടു, അതറിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്തത്? അതോ നീ കരുതിക്കുട്ടി ചെയ്യുകയാണോ? എൻ്റെ മോളെ നോക്കാൻ പോലും നിനക്ക് നേരമില്ല. എനിക്ക് നേരമില്ല എന്നിട്ടല്ലേ നാസർക്ക, എന്നോട് ക്ഷമിക്കൂലേ നാസർക്ക. പട്ടിണി എടുക്കാനും എനിക്ക് മടിയുണ്ടായിട്ടല്ല, ഞാനൊരു ചതിയിൽ പെട്ടുപോയി. എനിക്കൊന്നും കേക്കണ്ട, അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യം കെട്ടവനാ. മോഹിച്ചതും വിളിച്ചതും നടക്കാതെ പോയൊരു പച്ച മനുഷ്യൻ. എന്റെ മോൾക്ക് ഉമ്മയും പാപ്പയും ഉണ്ടായിട്ടും വൃത്തിയുമായി ജീവിക്കേണ്ടി വന്നല്ലോ. എന്റെ കുട്ടിനെ പോറ്റാനാണോ നീ ഇങ്ങനെ ആയത്? ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എന്റെ ഗതി കേടുകൊണ്ട് പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കണം നാസർക്ക. എന്റെ മോൾക്ക് ഞാൻ കൊടുക്കാതെ പോയ സ്നേഹം നാസർക്ക് കൊടുക്കണം. എന്നോട് ക്ഷമിക്കൂ നാസർക്ക. ഇതിന്റെ അവസാനത്തെ കാണലാണ്. ആ
എന്താടാ പ്രശ്നം? അതൊരു കുട്ടികളും മക്കളും ഇല്ലാതെ തള്ളയായിരുന്നു. അതിതാപ്പ അവിടെ മരിച്ചിടക്കുന്നു. വണ്ടി വിട്ടോ? ആളെ മനസ്സിലായി. ഹൃദയത്തിൽ നോ
ഞാൻ കണ്ടു കൊതി തീരും മുൻപേ ഏതോ കിനാവിൽ നീ തീർത്ത ചിത്രം ഞാൻ കണ്ടു കൊതി തീരും മുൻപേ നീ ദൂരെ ഇതൊന്നും വേണ്ടെന്നില്ല. ആ പണ്ടവും വാങ്ങിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. നല്ല മണവും വരുന്നുണ്ട്, പല നായ്ക്കളും മാന്ദ്യനാവും. മുന്നീരാണുള്ളത്, എന്താ മണ്ണും പുല്ലൊക്കെ വെച്ചിട്ട്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ചെമ്പാറ് ഇവനും കൂടെ ഇടയ്ക്ക് വന്നിരിക്കില്ല. ആചാരെ ആചാരെ, നമ്മള് മുനീറിന്റെ ആ കല്ലിട്ട് കുഴിയിൽ എന്തോ കുഴിച്ചിടുന്നു, എന്തോ ഒരു പന്തി കണ്ടു, വാ പോയി നോക്കാം. കൊറേ ദിവസമായി ജബ്ബാർ അവനും കൂടെ അവിടെ ഇരിക്കുന്നറിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? എന്നാ ഒന്ന് പോയോക്കും. നമ്മൾ പോയോക്കാൻ പറയാൻ പറ്റില്ല. അങ്ങോട്ടോ സംഭവിച്ചത് എന്താണെങ്കിലും നമുക്ക്. അന്നത്തെ കാലത്ത് കണ്ടില്ലേ കല്ലുമുള്ളൊക്കെ? ഇതാ ഇവിടെ തന്നെ. പിടി ഇങ്ങോട്ട് നിൽക്കിയടാ, കുട്ടികൾ മാറി മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട് നടി. അവിടെ കയറ്റി ആരാദ്യം പൊടി കണ്ടത്? എന്നാ ചോദിക്കട്ടെ. ജബ്ബാറിന്റെ കേക്കണ് മുനീറിനെ പോലീസും പിടിച്ചിരുന്ന് പടച്ചോനെ. ആയിഷ നമ്മള് പോരാ.
എന്തിനാ മുനീറെ നമ്മളോട് ഈ പണി ചെയ്തത്? സ്വന്തം മോനെ പോലെയല്ലേ അന്നെ നമ്മൾ സ്നേഹിച്ചത്? സ്വത്തിനും പണത്തിനും ആണെങ്കിൽ എന്തിനാണ്ട ജിന്റെ മോനെ കൊന്നത്? എന്റെ പെരയിലുണ്ട് തളർന്ന് കിടക്കണ രണ്ടു മൂന്നെണ്ണം, ഓല കുടിച്ച് പോയി കൊല്ലട. എന്റെ മജ്ജത്തോട്ടിൽ പിടിക്കാം, എനിക്ക് ഞാനാണുള്ളത്. കൊല്ലട കൊല്ല. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അവന് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. ക്ഷമിക്കും, ക്ഷമിക്കും. ഇവനെ പോലത്തെ ചൈത്തമാരെ പോലീസും പട്ടാളം കൊണ്ടേറ്റ് ഒരു കാര്യമല്ല. 15 ദിവസം ഇവനൊക്കെ പുറത്തിറങ്ങി നെളിഞ്ഞു നടക്കും. ഇവനൊക്കെ പട്ടിനെ തച്ചു കൊല്ലണ മാതിരി നാട്ടുകാർ കൂടി തച്ചുല്ല വേണ്ടത്. ഇവനെ പോലത്തെ ശൈത്താന്മാര് നമ്മളെ നാട്ടിനെ തന്നെ ആവത്ത. ഉമ്മ എവിടേക്കാ പോയത്? 2-3 ദിവസമായല്ലോ ഉമ്മ പോയിട്ട്. ഇത്രയും ദിവസം ഉമ്മ പോവാറില്ലല്ലോ. എവിടെക്കെങ്കിലും പോയിക്കോട്ടെ, വരുമ്പോ വരും. ഉപ്പാന്റെ കുട്ടിക്ക് ഞാനില്ലേ. ഉപ്പാക്ക് ഉമ്മാനെ വെറുപ്പല്ലേ? എത്ര തവണ ഇവിടെ വന്നാ അപ്പോഴേക്ക് ഈ കുട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്കിത് വിൽപ്പനക്കുള്ളതാ, രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. എന്താ എടുക്കാനുള്ള ചായ ഇപ്പൊ തന്നെ എടുത്ത് ഇറങ്ങിക്കോളെ. നിങ്ങൾ ഇവിടെ അങ്ങനെ പൊറുക്കണ്ട, ഇത് ഞങ്ങൾക്ക് വിൽക്കാനുള്ള. ഇറങ്ങിക്കോ. ഏതാ ഈ ദുബൈക്കാരൻ ആസന്റെ വീട്? ദാ കാണാൻ 4 തൂക്ക്. ഞാൻ എനിക്കും എന്റെ മോൾക്കും തലചായ്ക്കാൻ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒരിടം കിട്ടുമെന്ന് നോക്കട്ടെ. പിന്നെ ഇത് ഈ സ്ഥിതിയിലാക്കിയവന്റെ മുറ്റത്ത് കൊണ്ടേ വെച്ചോളൂ, എനിക്കൊന്നും ചെയ്യാനില്ല. Thank you.
ഫാത്തിമൂർത്ത ഹറാം പറഞ്ഞോൻ ചെയ്ത ചെയ്തികൊണ്ട് നമ്മൾ ഈ ചെറിയ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ. ഇനിയും ഇതുപോലെ എത്രയോ സ്ഥലത്ത് നടക്കണുണ്ടാവും. ഇതിലും കൂടുതൽ ആപത്തുണ്ടാകുന്നതിന്റെ മുമ്പ് 10-15 ലക്ഷങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ഇതുപോലുള്ള വീടും പറമ്പും പണയപ്പെടുത്തിയവരെ കാശെങ്കിലും ആ പഹയന് തിരിച്ചു കൊടുത്തൂടെ. ഇങ്ങനൊക്കെ ഇവിടെ നടന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ ആ പഹന് എവിടെയോ പോയി ഒളിച്ചു നടക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് മുങ്ങി നടക്കാതെ വന്ന് ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട മുസ്ലിംമാരെ മാനം ഒന്ന് കാത്തു രക്ഷിച്ചൂടെ. ഈ ഹംകിങ്ങൾക്കൊക്കെ തട്ടിപ്പിന് കിട്ടിയത് ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട മുസ്ലിംമാരെ വേഷാണ്. എന്താ ചെയ്യാ? ഓനെ ഇതൊന്നും കാത്തിക്കണ്ട, മൂന്നാല് ദിവസമായി മയത്തല്ലേ. നമുക്കിത് എന്തായാലും മറവിയ. അധികാരികൾ തൻ കീശ നിറച്ച് കൊട്ടേഷൻ ടീമുകൾ നാട്ടിൽ വിലസി, മാഫിയകൾ വാണിടും നാട്ടിലിന്ന്, മാറ്റം ലഭിക്കുമോ ഉലകിലിന്ന്? രക്തം കണ്ടു മനം മരവിച്ചുപോ, സ്നേഹം പണത്തിനായി നശിച്ചുപോയി. പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര്? പണത്തിനായിന്നു മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിടുന്നു. പണമെന്നു കേട്ടാൽ ജനം നോട്ടമില്ലാതോടിടുന്നു കേട്ട വഴിയേ.